നമസ്കാരം. എൻ്റെ ജനനം കൊല്ലത്തായിരുന്നു. കൊല്ലം ജില്ലയിൽ കുണ്ടറയിലെ മുളവന എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അച്ഛനൊരു സാധാ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളി, അമ്മ ടെലഫോൺസിൻ്റെ ക്ലീനിങ് ആൻഡ് സർവീസിൻ്റെ ഏജൻ്റായിരുന്നു. കോട്ടയത്താണ് എൻ്റെ അമ്മയുടെ വീട്, അച്ഛൻ്റെ വീടാണ് കൊല്ലത്ത്. എൻ്റെ മനസ്സിലേക്ക് കുട്ടിക്കാലം ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് ഒരു സൈക്കിളാണ്, എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു സൈക്കിള്. ആ സൈക്കിള് എനിക്കൊരു 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. 4 വയസ്സ് 5 വയസ്സൊക്കെ ആയിട്ടും ആ സൈക്കിൾ എനിക്ക് ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി, ഇവന് ഈ കുട്ടി അങ്ങോട്ടൊരു വളർച്ചയുടെ എന്തോ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലോ, കാരണം കുറേ നാളായിട്ട് വാങ്ങിക്കൊടുത്ത സൈക്കിള് അതിലൊന്ന് കയറി ചവിട്ടാൻ കാലെത്തുന്നില്ല. ഈ ഒരു പ്രശ്നത്തിലാണ് ഒരു ചെറിയ സംശയം തുടങ്ങിയത്. ഏതാണ്ട് 4-5 വയസ്സൊക്കെ ആയപ്പോഴേക്കും എനിക്കെന്തോ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് അമ്മ മനസ്സിലാക്കി. അതിനുശേഷം പിന്നീട് കുറേ ഹോസ്പിറ്റലുകളിൽ അമ്മ എന്നെയും കൊണ്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം കുണ്ടറയിൽ, കൊട്ടാരക്കരയിൽ, കൊല്ലത്ത് ഒക്കെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ഡോക്ടർമാരെൻ്റെ കൈയും കാലും പിടിച്ചു നോക്കുന്നതും എക്സ്റേ എടുക്കുന്നതും അമ്മയായിട്ടൊക്കെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ വളരെ ആക്റ്റീവാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റിൻ്റെ ഡിഫറൻസ് പ്രശ്നമല്ല, കാരണം നമ്മുടെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും ഇപ്പോൾ ഒരു ചെറിയ ടിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഉയരം കിട്ടിയാൽ അത് എടുത്തു വെച്ച് അതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്ത് കയറി നിന്ന് കാര്യങ്ങളൊക്കെ ഞാൻ നടത്തും എന്നൊക്കെ അമ്മ പറയുന്ന ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് കോട്ടയത്താണ്. കാരണം കൊല്ലത്തെ കുട്ടിക്കാലത്തെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പയ്യെ കോട്ടയത്തേക്ക് ഷിഫ്റ്റായി. അമ്മ കോട്ടയത്ത് ജോലി തുടങ്ങി, അച്ഛനും കോട്ടയത്ത്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല, വാടക വീടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്ത് അയ്മനം എന്ന സ്ഥലത്ത്, വളരെ പ്രശസ്തമായ അയ്മനത്ത്, പാണ്ഡവം എന്നൊക്കെ പറയുന്ന, കുടയമ്പടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലാണ് എൻ്റെ കുട്ടിക്കാലം കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ചേരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യാപകർ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്, എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയമുണ്ട്. കാരണം സ്കൂളിൽ അധികം കുട്ടികളില്ല. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 4 സാരി ഉടുത്ത് ടീച്ചേഴ്സ് ഒരേപോലത്തെ യൂണിഫോം അങ്ങനെ വന്നിട്ട് മോൻ്റെ പേരെന്താണ്, വീട് ഏതാണെന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ വീടൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ കൂടെ പോരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. പിന്നെ കാണുന്നത് സിനിമയിലേക്ക് അടുത്ത കട്ട് പോലെ ഞാൻ ക്ലാസ്സിലിരിക്കുന്നതാണ്. 10, 50, 60 കുട്ടികളെ ഉള്ളൂ. ആ സ്കൂൾ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം CMS LP സ്കൂൾ ചാലുകുന്ന്, കോട്ടയം ജില്ലയിലെ ചാലുകുന്ന് എന്ന സ്ഥലത്തെ ഒരു കൊച്ചു സ്കൂളാണ് LP സ്കൂൾ. അവിടെ ചെന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു വാത്സല്യ കഥാപാത്രമായിരുന്നു ഞാൻ. കാരണം സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാരെടുക്കുക, പിന്നെ ഒരു പ്രത്യേക ഒരു പരിഗണന, ഒരു പ്രത്യേക സ്നേഹമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടുള്ളൊരു പ്രത്യേക ഒരു സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അന്നൊന്നും എനിക്ക് എൻ്റെ ഈ ഒരു കുഴപ്പത്തെക്കുറിച്ച് അത്ര ധാരണയില്ലായിരുന്നു. പക്ഷേ ചില കുട്ടികളൊക്കെ എന്നേക്കാൾ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ചില കുട്ടികളൊക്കെ എന്നേക്കാൾ ഉയരമുണ്ട്. അപ്പോൾ കൂട്ടുകാരോടൊക്കെ ഞാൻ ഇങ്ങനെ ആ ഒരു ഇതിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ കൂടുതൽ പരിഗണനകളും പ്രത്യേക തരത്തിലുള്ള ഒരു സ്നേഹ വാത്സല്യങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ പോയി എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു തുടങ്ങി. അതുപോലെ തന്നെ പുറകിൽ ബെഞ്ചിലിരിക്കുന്ന എന്നെ ടീച്ചേഴ്സ് കൊണ്ടുവന്ന് മുന്നിലിരുത്തുക, അജയനെ ആരും തട്ടിയിടരുത് കേട്ടോ, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുക, അങ്ങനെയുള്ള കെയറിംഗ് ഒക്കെ വന്നപ്പോഴാണ് എനിക്കും തോന്നിയത് മറ്റു കുട്ടികൾക്ക് കൊടുക്കാത്തതിനൊക്കെ കൂടുതൽ കെയറിംഗ് എനിക്ക് കിട്ടുന്നു എന്നുള്ളപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ടും, എന്തോ എനിക്കൊരു പ്രശ്നമുണ്ടല്ലോ. അതിനുശേഷം പിന്നീട് ഏതോ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു. അത് മനസ്സിലായത് ഞാൻ ഇതുവരെ ഒരിടത്തും പറയാത്തൊരു കാര്യമാണ്. അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ ബൂസ്റ്റ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പെടുന്നു. പുള്ളി ആ ബൂസ്റ്റ് കുടിച്ചതിന് ശേഷം താഴേക്ക് വെച്ചിട്ട് എന്നടാ നീ ഇത് കുടിച്ചോ എന്ന് പറയുന്നു. അപ്പം ഞാൻ കുട്ടിയല്ലേ, ഞാനത് മേടിച്ച് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറയുന്നു ഇത് കുടിച്ചാൽ നീ വളരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തോ ഒരു വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണല്ലോ.
അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ആ ചേട്ടൻ ബൂസ്റ്റ് തന്നു, ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ വളരും എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ അത് വേറൊരു രീതിയിലാക്കി, കാരണം എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കുകയും പാൽ കുടിക്കുകയും ഇങ്ങനെയുള്ള പൊടികളൊക്കെ കഴിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പൊടികൾക്കിടയിലാണ് ഞാൻ. കാരണം കുട്ടിക്കാലം തൊട്ടേ ഈ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്ന മെഡിക്കൽ സ്റ്റോറിലേക്ക് അവിടെ ഈ പറഞ്ഞ പോലെ വളർച്ചയ്ക്കുള്ള പല പല പൊടികൾ കാര്യങ്ങളും കമ്മം മേടിച്ച് ഈ ടിന്നൊക്കെ വെച്ച് വെച്ചാണ് നമ്മൾ ഈ ഉയരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാൻ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഈ നമ്മുടെ സ്കൂളിലെ അധ്യാപകരെല്ലാവരും കൂടെ കൂടി ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്, നമുക്ക് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളുടെയൊക്കെ അടുത്ത് വന്ന് നാളെ കഴിഞ്ഞ്, അതായത് അടുത്ത ആഴ്ച യുവജനോത്സവമാണ്, നമ്മുടെ സ്കൂളിൽ യുവജനോത്സവം ആദ്യമായിട്ട് നടക്കാൻ പോവുകയാണ്, അജയനും എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്, ഞാൻ നേരെ വീട്ടിൽ പോയി പറഞ്ഞു, ഇങ്ങനെ ടീച്ചേഴ്സ് യുവജനോത്സവമാണെന്ന് പറയുന്നു, ഡെസ്കും ബെഞ്ചും ഒക്കെ മാറ്റി ഡെസ്ക് ഇട്ടൊരു സ്റ്റേജൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ, അപ്പോൾ ഞാനും എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തെ വളരെ ജനകീയ കലയാണ് കഥാപ്രസംഗം. അച്ഛനാണെങ്കിൽ ഈ കഥാപ്രസംഗമൊക്കെ ആയിട്ട് കുറച്ച് ബന്ധമുണ്ട്, കാരണം പുള്ളി കുറച്ചൊരു അമച്ചൂർ ഗാഥികരും നാട്ടിലെ അതുപോലെ തന്നെ കുറേ ഗാഥികന്മാരുമായിട്ടൊക്കെ ഉള്ള പരിചയവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട്, സി കെ ശശി എന്ന നാടകകൃത്ത്, അദ്ദേഹത്തെ വിളിച്ചുവിട്ട് അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞിട്ട് മോൻ്റെ ചെറിയ കഥാപ്രസംഗം എഴുതി കൊണ്ടുവരുന്നു. ആദികാവ്യം എന്നാണ് ആ കഥാപ്രസംഗത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ പിന്നെ അച്ഛൻ കൊണ്ടുവന്ന് കഴിഞ്ഞു, പിന്നെ റിഹേഴ്സലായി, ഒരു ചെറിയ ജുബ്ബയൊക്കെ ഇട്ട് ഞാൻ ഡെസ്ക് മറ്റേ സ്റ്റേജിൽ നിൽക്കുന്നു. ആദ്യമായിട്ട് കഥ പറയാൻ പോവുകയാണ്, എനിക്ക് ആകെപ്പാടെ നല്ല ടെൻഷനുണ്ട്, കാരണം എങ്ങനെയാണ് ഇത് എങ്ങനെ പറയണം അല്ലെ എന്താണെന്നൊന്നും അറിയില്ല. കാണാപ്പാടം പഠിച്ചൊരു കഥാപ്രസംഗം എൻ്റെ മനസ്സിലുണ്ട്. ഇടയ്ക്ക് വെച്ച് പാട്ട് ഈ പക്കമേളമൊക്കെ ആയിട്ട് വീട്ടിലൊരു ഒരു ഒരു സമയത്ത്, അപ്പോൾ അന്ന് ഞാൻ പാട്ട് പാടിയ സമയത്ത് തന്നെ ഈ തബലിസ്റ്റും അതുപോലെ നമ്മുടെ ഹാർമോണിയം വായിക്കുന്ന ചേട്ടനൊക്കെ പറയും, ഇവന് നല്ല താളബോധമൊക്കെ ഉണ്ട്, പാട്ട് പാടാനുള്ള കഴിവുണ്ടല്ലോ, അവരുടെ മുഖത്തെ ആ സന്തോഷമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുക. കട്ടം പൊങ്ങുന്നു, ഈ സദസ്സിലുള്ള ആൾക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുക ബെഞ്ചിൻ്റെ മേളിലും, കുട്ടികളുമൊക്കെ എന്നെ കാണാൻ വേണ്ടി. കാരണം അന്നത്തെ പൊക്കം എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായിരുന്നു പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കും എൻ്റെ പൊക്കം എന്നുള്ളത്. അപ്പോൾ ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ ഒടിഞ്ഞ് സ്കൂളിന് അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴേ ടീച്ചർമാരിടപെട്ടു, കഥ പറയുന്നതിന് തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ പിന്നെ കൊണ്ടുവന്നിടുന്നു, കാതികനെ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുന്നു, വലത് സൈഡിൽ തബല, ഇടത് സൈഡിൽ ഹാർമോണിയം, ഓഡിയൻസിനെ മുഴുവൻ എനിക്ക് കാണാം, അവരുടെ കണ്ണിലേക്ക് നോക്കുന്നു, കലാസ്നേഹികളായ ഗുരുജനങ്ങളെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. കഥാപ്രസംഗത്തിൻ്റെ പേര് പറയാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ആ പാടെ ബ്ലാക്ക് ഔട്ടായിപ്പോയി. പെട്ടെന്ന് തന്നെ ആരൊക്കെയോ ആദികാവ്യം എന്ന് ഹാർമോണിസ്റ്റ് പറയെ പ്രോംപ്റ്റ് ചെയ്തു തരുന്നു. കഥയുടെ പേര് ഞാൻ മറന്നുപോയി, അവിടുന്ന് ഞാൻ എടുത്തു ആദികാവ്യം, ടാങ് എന്ന് പറഞ്ഞൊരു സിമ്പിളൊക്കെ വീഴുന്നു. ആ സമയത്തൊരു കയ്യടി, കഥയുടെ പേര് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ചാർജ് നമ്മളിലേക്ക് വരുന്നു, കഥ പറഞ്ഞു തുടങ്ങുന്നു. മാനിഷാദ പ്രതിഷ്ഠ ത്വമഗമ ശാശ്വതീ സമായൽ ക്രപുഞ്ചമിതുനാൾ ദേവമഗതി കാമമോഹിതം. ഇങ്ങനെ പറഞ്ഞ് പാടി ഈ ശ്ലോകം പാടി നിൽക്കുന്ന സമയത്ത് ഈ കഥ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കഥ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഓഡിയൻസിൽ നിന്ന് വരുന്ന ഒരു കയ്യടി, ആ കയ്യടി കിട്ടി കഴിഞ്ഞതിന് ശേഷം അന്നൊക്കെയെന്ന് പറയുമ്പോൾ മത്സരമൊന്നുമില്ല, ഒറ്റ പെർഫോമൻസേ ഉള്ളൂ. ആ കഥ തീരുന്നു, ടീച്ചേഴ്സ് കൊണ്ടുവന്നൊരു നിലവിളക്ക് എൻ്റെ കയ്യിലോട്ട് തരുന്നു, ഒരു സ്റ്റീലിൻ്റെ വിളക്ക്, അതാണ് എൻ്റെ ആദ്യത്തെ സമ്മാനം. പിന്നീട് അവിടെ നിന്ന് ഒരു തുടക്കമായിരുന്നു, കാരണം യുവജനോത്സവ വേദികളിലേക്ക് പല സ്കൂളുകളിൽ, അതായത് അതിനുശേഷം ഞാൻ CMS ഹൈസ്കൂള് 4-ാം ക്ലാസ് വരെ, അതായത് സബ് ജില്ലാ തലത്തിൽ അവിടെ മത്സരിച്ച് കഥാപ്രസംഗത്തിന് സമ്മാനം കിട്ടുന്ന ഒറ്റ ഐറ്റുള്ളൂ, കഥയാണ് ആ സമയത്ത് പ്രധാനപ്പെട്ടത്. കഥാപ്രസംഗത്തിന് ശേഷം പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന സമയത്താണ് മോണാക്റ്റിലേക്കും മിമിക്രിയിലേക്കും ഒക്കെ വരുന്നത്. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം, ഈ 4-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം LP വിദ്യാഭ്യാസം കഴിഞ്ഞ് UP വിദ്യാഭ്യാസത്തിലേക്കുള്ള ആ ഒരു സമയത്തുള്ള അഡ്മിഷൻ്റെ ഒരു പ്രശ്നം, അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനു മുമ്പ് ചില ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം ആ സമയത്ത് ഞാൻ ആ സ്കൂളുമായിട്ട് അങ്ങ് സെറ്റായി, എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എടുത്ത് ബെഞ്ചിൽ കയറ്റുന്നത് അതുപോലെ ഭയങ്കരമായിട്ട് ഭക്ഷണം, ഉച്ചഭക്ഷണമാണെങ്കിലും ആ സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത്
വിനോദമല്ല നമ്മുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. മറ്റു കുട്ടികൾ ഓടി വരുമ്പോൾ എങ്ങനെ ഒഴിഞ്ഞു മാറാം എന്നതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതൊരു വലിയ പാടാണ്. സ്കൂളിലേക്ക് കൂടി ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ വണ്ടിയൊക്കെ ഓടിച്ച് ഓടി വന്ന് ഇടിച്ചൊക്കെ മറിച്ചിടും. അങ്ങനെയുള്ള ചില പരിക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടിയ ചരിത്രമുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെ അതിൻ്റെ ഇവരുടെ തന്നെ മാനേജ്മെൻറ്റിലുള്ള ഒരു വലിയ സ്കൂള്, കോട്ടയത്ത് ചുങ്കം ഹൈസ്കൂൾ, അങ്ങോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അഡ്മിഷന് വേണ്ടിയിട്ട് അന്ന് അമ്മ എന്നെ എടുത്ത് സ്റ്റെപ്പൊക്കെ കയറി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചെല്ലുന്നു. ചെന്ന സമയത്ത് എന്നെ കണ്ടപാടെ എന്തോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ളൊരു ഡയലോഗായിരുന്നു വന്നത്. ഇയാൾക്ക് ഈ ഇതിനൊന്നും അങ്ങനെ എന്തോ ഒരു വാക്കാണ് പറഞ്ഞത്. വലിയ കുട്ടികളൊക്കെ ഇവിടെയുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ തട്ടിമറിഞ്ഞ് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ചെറിയ എന്താ പറയുന്നത് ഒരു അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന പോലത്തെ ഒരു ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നു. അതെൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണാതെ എൻ്റെ അമ്മ കരയുന്നത് ഞാൻ കാണുന്നത്. പിന്നീട് ആ സ്കൂളിൽ എനിക്ക് പോകണ്ടെന്ന് ഞാൻ അമ്മയോട് എന്നെ പറയുന്നു. കാരണം അമ്മ റിക്വസ്റ്റ് ചെയ്യാനൊക്കെ പോവാണ്, അതല്ല സാറേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോരുന്നു. അതിന് ശേഷമാണ് ഒളശ സി എം എസ് എന്ന, അതായത് ടൗൺ വിട്ടിട്ട് വീണ്ടും കുറച്ച് ഉൾഗ്രാമത്തിലേക്കുള്ള അതേ മാനേജ്മെൻറ്റിൻ്റെ എന്നെ സ്കൂളിലേക്ക് വരുന്നത്. അവിടെ എനിക്ക് മാണി സാർ എന്നും പറഞ്ഞിട്ടൊരു സാറുണ്ട്. അദ്ദേഹം അഡ്മിഷൻ തരുന്നു. ഞാനിപ്പോഴും അഡ്മിഷന് വേണ്ടി ആ വരാന്തയിൽ നിൽക്കുമ്പോൾ ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാം കൂടെ എന്നെ കാണാൻ വന്ന് ചുറ്റിനും കൂടി ഇങ്ങനെ വളരെ വലിയ സ്നേഹത്തോടു കൂടി അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമുക്കെന്തോ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസം മറ്റുള്ളവരിൽ നിന്നുണ്ട് എന്നുള്ളത് പിടികിട്ടി തുടങ്ങി. ലേബർ ഇന്ത്യ രണ്ടാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ ഡോട്ട് കോം സന്ദർശിക്കുക. ഇതിനിടയിലാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ഈ സബ് ജില്ലാ യുവജനോത്സവം കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് പോകുന്ന അവധിക്കാലത്താണ്, മധ്യവേനൽ അവധിക്കാലത്താണ് ഞാൻ ആദ്യത്തെ ഒരു സിനിമ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിളിയമ്മാവൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഈ അമ്പിളിയമ്മാവൻ സിനിമയ്ക്ക് മുമ്പ് ഞാൻ ഏതാണ്ടൊരു മൂന്നാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സിനിമയിൽ അവസരം കിട്ടി. ആ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ അമ്പിളിയമ്മാവനിലേക്ക് വരാം. എൻ്റെ ആദ്യത്തെ സിനിമ അതായിരുന്നു, ലൂസ് ലൂസ് അരപ്പരി ലൂസ് എന്ന സിനിമ. ആ സിനിമയിലേക്ക് വന്നൊരു കാര്യം ഇതുപോലെ തന്നെ വഴി പറഞ്ഞു കൊടുത്താണ്. ജീവിതത്തിൽ ഈ വഴി പറഞ്ഞു കൊടുത്ത് സ്കൂളിലേക്ക് പോയ ആളും വഴി പറഞ്ഞു കൊടുത്ത് സിനിമയിലേക്കും പോയ ആൾ മറ്റൊരു നടനുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അങ്ങനെ വഴി തെളിഞ്ഞു വന്ന ഒരാളാണ് ഞാൻ. ഒരു സിനിമാ പ്രവർത്തകൻ, അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നാഗ്ര ഓപ്പറേറ്റർ ഒരു നൌഷാദിക്കുണ്ട്. അദ്ദേഹം ലൂസ് ലൂസ് അരപ്പിൽ ലൂസ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ കാണാൻ വേണ്ടി പാണ്ഡവ എന്ന സ്ഥലത്ത് വരികയും യാദൃശ്ചികമായിട്ട് ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എന്നെ കാണുകയും അദ്ദേഹം ഡയറക്ടറുടെ അടുത്ത് പോയി അവതരിപ്പിക്കുകയും ഇങ്ങനൊരാളുണ്ടെന്ന് പറയുകയും എന്നെ കാണണമെന്ന് പറയുകയും ഞാൻ ആദ്യമായിട്ടൊരു ഫിയറ്റ് കാറിൽ കയറി ലൊക്കേഷനിൽ ചെല്ലുന്നതും എന്നെ കണ്ടപാടെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്നതും കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. പിന്നീട് എൻ്റെ മുടിയെല്ലാം മൊട്ടയടിച്ച് മീശയെല്ലാം വെച്ച് ചെവിയിലൊക്കെ രോമമൊക്കെ ഒട്ടിച്ച് വേറൊരു ഫിഗറാക്കി വെട്ടൂർ പുരുഷൻ ചേട്ടൻ, അതായത് എന്നെ പോലെ തന്നെയുള്ള ഇച്ചിരി ഹൈറ്റ് കൂടിയ ആൾ, എന്നാൽ അദ്ദേഹത്തിന് ഇച്ചിരി ഹൈറ്റ് കുറവുണ്ട്, അദ്ദേഹവുമായിട്ടുള്ള ഫൈറ്റ് സീനാണ് ആ സിനിമയിലെ. ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അമ്പിളിച്ചേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാർ, അതുപോലെ പപ്പുചേട്ടൻ, മാളച്ചേട്ടൻ, സീമച്ചേച്ചി, അങ്ങനെ കുറേ താരങ്ങളെ കാണുന്നത്. ഒരു സിനിമാ ലൊക്കേഷനും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരാഴ്ച ഷൂട്ടുണ്ടായിരുന്നു, ഷൂട്ടെല്ലാം കഴിഞ്ഞ് വീട്ടു വരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അതിനോട് കണക്ട് ചെയ്ത് തന്നെയാണ് എനിക്ക് ഈ അമ്പിളിയമ്മാവൻ കിട്ടുന്നത്. അപ്പോൾ അച്ഛനമ്മയൊക്കെ എന്നോട് പറഞ്ഞു, ഈ സബ് ജില്ലാ യുവജനോത്സവത്തിലൊക്കെ പോകുന്ന പിള്ളേർക്ക് കൂടുതൽ അവസരങ്ങൾ സിനിമയിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചാർജിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ അമ്പിളിയമ്മാവൻ മധ്യവേനലാവധി കാലത്ത് ഷൂട്ട് ചെയ്യുന്നു. അത് അദ്ദേഹം അച്ഛൻ്റെ ഒരു സുഹൃത്താണ് വീടി രായപ്പൻ ചേട്ടൻ. രായപ്പൻ ചേട്ടൻ ആ സമയത്ത് വേളൂർ കൃഷ്ണൻകുട്ടി സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ഇങ്ങനൊരു കഥാപാത്രം ഉണ്ടെന്ന് പറയുകയും രായപ്പൻ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ രാധാകൃഷ്ണനൊരു മോനുണ്ട്, അവൻ ഇതിനെ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞ് അവരും ഡയറക്ടർ വിജയകുമാർ, ഇല്ലന്തൂർ വിജയകുമാർ സാറ്, ഇവർ മൂന്നുപേരും കൂടെ കൂടിയാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. കണ്ടപ്പോഴേ ഡയറക്ടർക്കും വേളൂർ കൃഷ്ണൻകുട്ടി സാറിനും ഇഷ്ടപ്പെടുന്നു, കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പക്രു, അന്ന് കുട്ടികളെ, അതായത് സ്കൂളിൽ കുട്ടികൾ ഈ ക്യാരക്ടറിനെ കളിയാക്കി വിളിക്കുന്ന പേരാ ഉണ്ട് പക്രു എന്ന്.
അതായത് ഹൈറ്റ് കുറഞ്ഞിട്ട് ആനക്കാരനായ അച്ഛൻ്റെ മകനാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 30 ദിവസത്തെ ഒരു മുഴുനീള കഥാപാത്രം. അതിനകത്ത് യഥാർത്ഥ പേരൊന്നുമില്ല, ഉപയോഗിക്കുന്നത് കൂടുതലും പക്രു പക്രു എന്നുള്ള പേര് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആനപ്പുറത്ത് കയറുക, അതുപോലെ ഒരു സീൻ എടുത്ത് പറയേണ്ടത് അച്ഛൻ്റെ അടുത്ത് പോയി പരാതി പറയുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലൊരു വലിയ വീട്ടിലെ പെൺകുട്ടിയുണ്ട്, അവൾ ബെൻസിലാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഹനത്തെ നാളെ തൊട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്താൽ ആനയുടെ പുറത്ത് ഇരുന്ന അച്ഛനും മോനും കൂടെ സ്കൂളിലോട്ട് വരുന്നതാണ്. അമ്പളിച്ചേട്ടൻ വലിയ ഗമേല് മോനെ എടുത്ത് രണ്ടാം പാപ്പാൻ്റെ കൊടുക്കുന്നു. രണ്ടാം പാപ്പൻ്റെ അടുത്ത് ബെഞ്ചിലേക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഗമേലൊക്കെ നിൽക്കുന്ന ചില സീനുകളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് അമ്പിളിയമ്മാവൻ്റെ ഷൂട്ട് കഴിയുന്നു. അപ്പോൾ അമ്പിളിയമ്മാവിലെ താരങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടത് എന്നോടൊപ്പം അതിൽ അഭിനയിച്ചത് ഷാജു എന്നൊരു ആർട്ടിസ്റ്റാണ്. ഷാജു തുടർച്ചയായിട്ട് 4ഓ 5ഓ തവണ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ മോണാക്റ്റിന് 1ാം സമ്മാനം കിട്ടിയ ആളാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഷാജുവിൻ്റെ മോണാക്റ്റ് കാണുന്നത്. കാരണം ഒഴിവ് സമയങ്ങളിലെല്ലാം ഞങ്ങളോട് പറയും, അടാ നീ നിൻ്റെ ഐറ്റം കാണിച്ച് എന്ന് പറയുമ്പോൾ ഷാജു മോണാക്റ്റ് ചെയ്യുന്നു. എന്നോട് പറയും കഥാപ്രസംഗം പറ, ഞാൻ കഥാപ്രസംഗം പറയുന്നു. പിന്നെ അതിനോടൊപ്പം ഒരു താരം കൂടിയുണ്ട് ഞങ്ങളോടൊപ്പം, അമ്പിളി. ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഈ കുട്ടിയുടെ രക്ഷപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കുട്ടി അമ്പിളി എന്ന ക്യാരക്ടർ വെള്ളത്തിൽ വീഴുന്നതും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് ഈ ഷാജുവിൻ്റെ ക്യാരക്ടറൊക്കെ ആയിട്ടാണ് കഥ പുരോഗമിക്കുന്നത്. ആ കഥാപാത്രം ചെയ്ത അമ്പിളി ശരിക്കും നമ്മുടെ എല്ലാം ആരാധ്യനായ TM ജേക്കബ് സാറിൻ്റെ മകൾ അമ്പിളിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അമ്പിളിയുടെ എനിക്ക് തോന്നുന്നത് തീരെ കൊച്ചു കുട്ടിയാണ്. അത് പല സീനിലും അമ്പിളിയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നെ കൊണ്ട് നിർത്തിട്ട് എന്തെങ്കിലുമൊക്കെ കോപ്രായം ചിരിയും കായ, അപ്പോൾ അമ്പിളി ഭയങ്കരമായിട്ട് പ്ലസൻറ്റും. ഇതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അന്ന് മന്ത്രിയായിരുന്ന PJ ജോസഫ് സാറ് സെറ്റിലേക്ക് വരുന്നു. എൻ്റെ കണ്ടൊരു കൗതുകത്തോടു കൂടി അദ്ദേഹം എന്നെ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലൂസ് ലൂസ് അരപ്പിരി ലൂസ് എന്ന സിനിമ ഞാൻ ആദ്യം പറഞ്ഞ ആ സിനിമ റിലീസായി. അപ്പോൾ ഞാനും അച്ഛനൊക്കെ കൂടി വളരെ ആകാംക്ഷയോടുകൂടി അമ്മയൊക്കെയായിട്ട് ആ പടം കാണാൻ വേണ്ടി പോകുന്നു. ഇൻ്റർവെല്ലായിട്ടും എൻ്റെ രംഗം വരുന്നില്ല. അതിനുശേഷം ഏതാണ്ട് ക്ലൈമാക്സിനോടടുത്ത് ശുഭം എന്ന് എഴുതി കാണിക്കുന്നത് വരെ ഞാനില്ല. അപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഞാൻ വളരെ മൂടോട്ടായിരുന്നപ്പോൾ അച്ഛൻ പറയുന്ന കേട്ടു, അത് എഡിറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എഡിറ്റ് ചെയ്ത് പോയ? ഞാൻ അത്ര അഭിനയിച്ചല്ലേ, എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. അതല്ല, സിനിമയിൽ എഡിറ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്, പുള്ളി കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, സിനിമയിലെ തിരശീലയിൽ മാത്രമല്ല വില്ലന്മാർ, ടെക്നിക്കലിയും ഇതുപോലെ തന്നെ ആരെയും വേണേൽ കട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ല കട്ട് ചെയ്ത് കളയുന്ന എഡിറ്റർ എന്ന് പറഞ്ഞൊരു വില്ലൻ ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നീട് അമ്പിളിയമ്മാവൻ റിലീസ് ചെയ്ത സമയത്ത്, അമ്പിളിയമ്മാവൻ കോട്ടയത്ത് റിലീസ് ഇല്ലായിരുന്നു, അമ്പിളിയമ്മാവൻ റിലീസ് ചെയ്തത് ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ അങ്ങനെ കോട്ടയത്ത് നിന്ന് വളരെ രസാവഹമായിട്ട് ആലപ്പുഴ, അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അമ്മയും പറഞ്ഞു, നമുക്ക് ബോട്ടിൽ പോകാം. അങ്ങനെ കോട്ടയത്ത് നിന്ന് ഒരു ബോട്ടിൽ കയറി ആലപ്പുഴയിൽ പോയി. അമ്പിളിയമ്മാവൻ സിനിമ കണ്ടു. ആ സിനിമ കണ്ടപ്പോഴുണ്ടായ ഒരു സന്തോഷം, കാരണം സിനിമ തീർന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് കൈയൊക്കെ പിടിച്ച് കുലുക്കി നന്നായിട്ടൊക്കെ അഭിനയിച്ചാൽ ഭയങ്കര മനസ്സിനൊരു ഭയങ്കര സന്തോഷവും ഒരു ആത്മാഭിമാനമൊക്കെ തോന്നിയ ഒരു വലിയ നിമിഷമായിരുന്നു ആ സമയത്ത്. അതിനുശേഷം പിന്നീട് എനിക്കധികം സിനിമകളൊന്നും കിട്ടിയില്ല. പഠനം തുടങ്ങി സ്കൂളിൽ. ഈ യുവജനോത്സവ പരിപാടി വിട്ടിട്ടില്ല നമ്മൾ, കാരണം 5, 6, 7 ഇങ്ങനെ സ്റ്റേറ്റ് യുവജനോത്സവം വരെ പോകുന്നു. പല ചില സമയങ്ങളിൽ സെക്കൻഡ് കിട്ടുന്നു, അങ്ങനെ അങ്ങനെ യുവജനോത്സവത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5ാം ക്ലാസ്സൊക്കെ ആകുന്ന സമയത്ത് തന്നെ ഞാൻ പ്രൊഫഷണലായിട്ട് ചെറുതായി കഥ പറഞ്ഞു തുടങ്ങി. തൊട്ടടുത്തൊരു അമ്പലത്തിൽ എനിക്ക് എൻ്റെ കഥ ബുക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കഥ അവിടെ 1 മണിക്കൂറുള്ളൊരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു. അത് വളരെ വിജയമാണെന്ന് കമ്മിറ്റിക്കാർ വന്ന് പറയുകയും അതിൻ്റെ പുറകെ ഒരു ചെറിയൊരു ക്യാഷ് അവാർഡും ഒരു ചെറിയൊരു സമ്മാനമൊക്കെ എത്തിക്കലുമൊക്കെ അങ്ങനെയുള്ള ചില പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒരു ഊർജം വന്നിട്ട്, എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്കിതൊരു ഉപജീവന മാർഗമാക്കിക്കൂടാ എന്നൊരു ചിന്ത വന്നതിൽ നിന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് കൂടുതൽ സ്റ്റേജുകൾ വേണമെന്ന് പറഞ്ഞു. പിന്നീട് പലപ്പോഴും ചില അമ്പലങ്ങളിലേക്കൊക്കെ എഴുത്ത് വിട്ടു തുടങ്ങി. ഇങ്ങനെ യുവജനോത്സവ വിജയിയാണ് ഞാൻ, വേദികൾ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള അതുപോലെ തന്നെ നാന സിനിമാ മംഗള അത്തരത്തിലുള്ള ഇതിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയാൽ അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക്
കൂടുതൽ എഴുത്തുകളൊന്നും അമ്പല കമ്മിറ്റിക്കൊന്നും എഴുതേണ്ടി വന്നില്ല. ക്രമേണ കുറേ കുറേ വേദികൾ വന്നു. കോട്ടയത്ത് തിരുനക്കര പോലെയുള്ള വലിയ അമ്പലങ്ങളിലൊക്കെ കഥാപ്രസംഗം പറയാനായിട്ടുള്ള അവസരം കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗ ശില്പശാലയിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണം കിട്ടി. കേരളത്തിലെ പ്രശസ്തരായ ഒരു 7 അധ്യാപകരാണ് കഥ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പോയി എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നിയത് ഈ 7 പേരെയും കണ്ടപ്പോഴാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട 2 പേര്, ഒന്ന് കടാമംഗലം സദാനന്ദൻ സാറും വി സാംബശിവൻ സാറും ആയിരുന്നു. എൻ്റെ ഗുരുവായിട്ട് എനിക്ക് കിട്ടിയത് കടാമംഗലം സാറിനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാന്ധാരി എന്ന കഥാപ്രസംഗം ഏതാണ്ട് 1 കൊണ്ട് പഠിച്ച് അത് ഈ തിരുനക്കര അമ്പലത്തിൽ അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൻ്റെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നു. പള്ളിക്കത്തോട് ബുക്കിംഗ് ചെയ്ത ആൾക്കാരാണ് കമ്മിറ്റിക്കാർ. അവർ വന്നിട്ട് മുഖമൊക്കെ ഭയങ്കര കടുപ്പിച്ചിട്ടൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ എന്നെ നോക്കുന്നു. അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്ന് മനസ്സിലായി. ഇനി എഴുതി കൊടുത്തോലും തെറ്റിപ്പോയോ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. ഇനി റേറ്റ് പറഞ്ഞ പ്രശ്നമായോ എന്താണെന്നറിയില്ല. അച്ഛൻ വന്നങ്ങോട്ട് ഇരുന്നപ്പോഴേക്കും, നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ച്? ഒരു സ്ഥലത്ത് തന്നെ 2 പരിപാടി കൊടുക്കാവോ? ആനിക്കാടെന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് അത് ശരിയായ രീതിയല്ലല്ലോ. അവർ ഞങ്ങളുടെ എതിർപക്ഷത്തുള്ള ആൾക്കാരാണ്. ഞങ്ങളീ പരിപാടി ബുക്ക് ചെയ്തു എന്നറിഞ്ഞാണ് അവർ വന്ന് ബുക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നു. അച്ഛൻ എന്നെ നോക്കി. അപ്പോഴാണ് ഞാൻ പയ്യെ കസേരയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് പയ്യെ മറിഞ്ഞ്. കാരണം നമുക്ക് വല്ല ഭൂപടം വല്ല അറിയൂ? 2 സ്ഥലമല്ലേ പറഞ്ഞപ്പോൾ, ആനിക്കാടും പള്ളിക്കത്തോടും. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ പോലും വ്യത്യാസമില്ല. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇവർ തമ്മിൽ ഫൈറ്റാണ്, ഈ 2 ക്ലബ്ബുകൾ തമ്മിൽ. അപ്പോൾ ഇതിനകത്ത് വന്ന് ഞാനും പെട്ടുപോയി.